വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പിന്റെ സമയം അതായത് ക്യൂബിലെത്താനുള്ള സമയം എന്തായാലും അവസാനിച്ചിരിക്കുകയാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുത്തന കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് വയനാട്ടിൽ അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും ശതമാനം കട കടക്കുന്നു ചേലക്കരയിലെ പോളിംഗ് ശതമാനം ചേലക്കരയിലെ ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര തുടരുന്നുണ്ട് പോളിംഗ് ഇതുവരെ സമാധാനപരമായി തന്നെ നടന്നു ചുരുക്കം ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും ഈ വോട്ടിങ്ങിന് സ്പീഡ് കുറവാണെന്നും പറഞ്ഞ് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പോളിംഗ് സമയം കുറച്ച് സമയം ആ നിലയിൽ തടസ്സപ്പെട്ടിരുന്നു ചേലക്കരയിലെ പോളിംഗ് ട്രെൻഡുമായി എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാം ചേലക്കരയിലെ വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിയെയും നിരാശപ്പെടുത്തുന്നില്ല ഇപ്പോഴും ബൂത്തുകൾക്ക് മുമ്പിൽ നീണ്ടു നിൽക്കുന്ന വോട്ടർമാരുടെ നിര സൂചിപ്പിക്കുന്നത് അവിടുത്തെ മത്സരത്തിലെ വാശി തന്നെയാണ് ഇനിയും എത്ര സമയം എടുത്തേക്കും തീരാൻ പൂർണമായി അവസാനിക്കാം എന്തായാലും പെട്ടെന്നൊരു ദൃശ്യത്തിലേക്ക് പോവുകയാണ് ഇവിടെ ആ ഗേറ്റ് ആറു മണിയായി അവസാനത്തെ വോട്ടറിംഗ് കടത്തിവിട്ട് ആ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നു ഇനി ഏതാണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ അവിടെ ഗേറ്റ് അടയ്ക്കും പക്ഷേ ഗേറ്റ് അടച്ചാൽ അടയ്ക്കുന്നതിനപ്പുറത്ത് തൊട്ടിപ്പുറത്തേക്ക് ക്യാമറ ഒന്ന് പാൻ ചെയ്യുകയാണെങ്കിൽ ഈ ബൂത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചിലേറെ ആളുകൾ ഇപ്പോഴും ഈ ക്യൂബിലാണ് അതായത് ഇവിടെ പോളിംഗ് തരാൻ ഒരു ആറേകാൽ ആറര മണിയെങ്കിലും ആകും അതുപോലെ ആളുകൾ സ്ത്രീകളടക്കമുള്ളവർ ഇവിടെയുണ്ട് നമ്മുടെ മുമ്പിലുള്ള കണക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക് ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നത് അഞ്ചു മണിയിലെ വോട്ടർ ടേൺ ഔട്ടാണ് അതനുസരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തൊമ്പത് ദശാംശം നാല് മൂന്ന് ശതമാനം നമ്മൾ ഒരു മണിക്കൂർ മുമ്പത്തെ കണക്കാണിത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഈ കണക്കിൽ നിന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിൽ മുന്നണികൾ ഞാൻ ഈ മണ്ഡലത്തിലുടനീളം ഇന്ന് യാത്ര ചെയ്തു വൈകുന്നേരം ഒരു അഞ്ചു മണിക്കൊക്കെ ശേഷം ഓടി നടന്ന് അവസാനത്തെ വോട്ടറെയും മിണ്ണിപ്പിറക്കി ബൂത്തിലെത്തിക്കാനുള്ളൊരു പെടാപ്പാട് വിടുന്നുണ്ടായിരുന്നു മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ അതുകൊണ്ട് എന്തായാലും ഒരു പതിനായിരം വോട്ടെങ്കിലും കഴിഞ്ഞ അഞ്ച് മണിക്കും ആറു മണിക്കും ഇടയിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു അഞ്ച് ശതമാനം കൂടി ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടാൻ സാധ്യതയുണ്ട് അതായത് ഒരു എഴുപത്തി നാല് എഴുപത്തി അഞ്ചിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതോടൊപ്പം തന്നെ അന്തിമ പോളിംഗ് ശതമാനം അറിയുന്നതിൽ ഈ അസന്നഹിത വോട്ടുകൾ അതായത് ഈ പ്രായമായവരുടെയും ഭിന്നശേഷിയുള്ള ആളുകളുടെയും ഒക്കെ വോട്ടുകൾ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരുന്നു ആ കണക്കിലൊരു ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അത് നേരത്തെ ഇവിടുന്ന് പി ആർ ഡി ഔദ്യോഗികമായി തന്ന ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരെന്നാണ് പക്ഷേ തെരഞ്ഞെടുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു നാലായിരത്തി ഇരുന്നൂറോളം അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിലൊരു തൊണ്ണൂറ് പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതായത് ഒരു മൂവായിരത്തഞ്ഞൂറിന് മുകളിൽ വോട്ടുകൾ ഉണ്ടെന്നാണ് അതിൽ കൃത്യമൊരു ഒരു കണക്ക് അത് വ്യക്തമല്ല അതോടെ കൂട്ടിച്ചേർത്തിട്ടാണ് അന്തിമ കണക്ക് വരുന്നതെങ്കിൽ ഈ ഒരു കണക്ക് എന്തായാലും ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഈ പറഞ്ഞ പതിനായിരം വോട്ടുകളല്ല അതിനു മുകളിലേക്ക് ഒരു പതിനയ്യായിരം വോട്ടുകൾ വരെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പോളിംഗ് ശതമാനം പിന്നെയും കൂടി ഒരു എഴുപത്തിയേഴ് ശതമാനം വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെന്റേജ് ഒരു കാര്യം ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിൽ കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസും തമ്മിൽ മത്സരം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസ് തമ്മിൽ മത്സരം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തി ശതമാനം എന്നുള്ള പോളിംഗ് മറികടക്കും എന്നുള്ള ഇത്തവണത്തെ പോളിംഗ് പ്രെസന്റേജ് എന്നുള്ള ഉറപ്പാണ് അത് എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ ഒരു പോളിംഗ് ഒരു നിയമസഭാ മണ്ഡലം ആവേശകരമാണ് കഴിഞ്ഞ കഴിഞ്ഞതിലെ ലോക്സഭാ